ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും എല്ലാവർക്കും പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആദ്യമേ മാലാഖമാർ വഴി യേശുവിനെ ആട്ടിടയന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നീട് പൗരസ്ത്യ ദേശത്തു നിന്നുള്ള മൂന്ന് വിജാതീയരായ ജ്ഞാനികൾക്ക് യേശു വെളിപ്പെടുന്നതിൻ്റെ സ്മരണയാണ് പാശ്ചാത്യ സഭയിലെ പ്രത്യക്ഷീകരണ തിരുനാൾ. എന്നാൽ പൗരസ്ത്യ സഭയിൽ പ്രത്യക്ഷീകരണ തിരുനാൾ അനുസ്മരിക്കുന്നത് പ്രധാനമായും യേശു ദൈവപുത്രനാണെന്ന പരിശുദ്ധതൃത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ നൽകുന്ന സംയുക്ത സാക്ഷ്യമാണ്. അതോടൊപ്പം നസ്രത്തിലെ സിനഗോഗിൽ താൻ വാഗ്ദത്ത മിശിഹായാണെന്നുള്ള യേശുവിൻ്റെ വെളിപ്പെടുത്തലും കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി പകർത്തി യേശു തൻ്റെ ദിവ്യത്വം വെളിപ്പെടുത്തിയതും താബോർ മലയിൽ രൂപാന്തരപ്പെട്ട് യേശു തൻ്റെ വിശ്വരൂപം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയതും പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ ഭാഗമായി കണക്കാക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ദിവ്യത്വം ലോകത്തിന് വെളിപ്പെടുത്തുന്ന സംഭവങ്ങളുടെ എല്ലാം അനുസ്മരണമാണ് പൗരസ്ത്യ സഭയിലെ പ്രത്യക്ഷീകരണ തിരുനാൾ അഥവാ ദനഹാ തിരുനാൾ. ഹാരി പോട്ടർ നോവലുകളും സിനിമകളും കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടാനുള്ള കാരണം കണ്ടെത്തുന്നതിനായി സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. എല്ലാവരുടെയും ഉത്തരങ്ങൾ ഏകീകരിച്ചപ്പോൾ കണ്ടെത്തിയത് കഥയിലെ ഓരോ സംഭവങ്ങൾക്കും ശേഷം ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അവ്യക്തതയും ജിജ്ഞാസയുമാണ് ഹാരി പോട്ടർ സിനിമകളും നോവലുകളും കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടാൻ കാരണമെന്നാണ്. ഇത്തരത്തിലുള്ള ദുരൂഹതകളും ട്വിസ്റ്റുകളും കിഴക്കുതിച്ച നക്ഷത്രത്തെ അനുധാവനം ചെയ്ത മൂന്ന് ജ്യോതിഷികൾക്കുമുണ്ടായി. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ താണ്ടുന്ന വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാതിരുന്ന അവർ ജിജ്ഞാസാഭരിതരായിരുന്നു. ലോകത്തിലെ 50 കോടിയിലധികം ജനങ്ങൾ ആകാംക്ഷയോടെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ഉദ്വേഗഭരിതരായി ദർശിച്ച സംഭവമായിരുന്നു 1969 ജൂലൈ 20 അപ്പോളോ 8 എന്ന പേടകത്തിലെ 3 ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തുന്നത്. ഇതുപോലെ തന്നെ ഉദ്വേഗജനകമായിരുന്നു മാർക്കോപോളോയുടെ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള യാത്രകളും കണ്ടെത്തലുകളും. ഇത്തരം സാഹസികതകൾ ജിജ്ഞാസയും ആസ്വാദ്യതയും മനുഷ്യരിൽ എല്ലായ്പ്പോഴും സൃഷ്ടിക്കാൻ പോരുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ദിവ്യശിശുവിനെ അന്വേഷിച്ച് ഹെറോദേസിനെ പോലെ ക്രൂര ഭരണാധികാരികൾ വാഴുന്ന പരിചിതമല്ലാത്ത നാട്ടിലൂടെ തങ്ങളുടെ സുരക്ഷിതത്വവും മാതൃരാജ്യവും ഉപേക്ഷിച്ച് യാത്ര ചെയ്യാനുള്ള ജ്ഞാനികളുടെ ഉദ്യമം ബുദ്ധിമോശം ആയിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവരുടെ വലിയ വിശ്വാസവും ജിജ്ഞാസയും സാഹസികതയും അവർക്ക് പ്രാപഞ്ചിക രഹസ്യത്തെ നേരിൽ കാണാനുള്ള അവസരമൊരുക്കി. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അവിശ്വസനീയ സ്നേഹത്തെ അവർ കാലിത്തൊഴുത്തിൽ ദർശിച്ചു. എന്തെന്നാൽ അവർ കണ്ടെത്തിയ ശിശു ഒരു സാധാരണ ശിശുവായിരുന്നില്ല, സാക്ഷാൽ മനുഷ്യരൂപം ധരിച്ച ദിവ്യശിശുവായിരുന്നു അത്. സ്കൂൾ വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയും ജ്യോതിഷികളുടെ വിശ്വാസ ദൃഢതയും സാഹസികതയും ഉള്ളവരാകാൻ ഇന്നത്തെ വായനകൾ നമ്മെ ക്ഷണിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമ്മളുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാവരിലും നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും എല്ലായിടത്തും നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഹൃദയവും ജീവിതവും തനിക്ക് സമർപ്പിക്കുന്നവരെ എപ്രകാരമാണ് യേശു സമ്പുഷ്ടമാക്കുന്നതെന്നാണ്. ജ്യോതിഷികളായ മൂന്ന് വിജ്ഞാനികൾ കാലിത്തൊഴുത്തിൽ ശിശുവായ യേശുവിനർപ്പിക്കുന്ന ആരാധന ഇന്നത്തെ 1 വായനയിൽ നമ്മൾ കേൾക്കുന്ന യേശയ്യാ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ജനങ്ങളുടെ മേൽ ഉദിക്കുന്ന പ്രകാശത്താൽ നയിക്കപ്പെട്ട് ലോകരാജ്യങ്ങൾ സ്വർണവും കുന്തിരിക്കവും സമ്മുഖിച്ചുകൊണ്ട് ദൈവാരാധനയ്ക്കായി വിശുദ്ധ നഗരത്തിലേക്ക് വരുമെന്ന് യേശയ്യ പ്രവചിച്ചിരുന്നു. ഇന്നത്തെ പ്രതിവചനം അടങ്ങിയ 22-ാം സങ്കീർത്തനത്തിൻ്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ നീതിപൂർണനായ രാജാവിനെ വൈദേശിക രാജാക്കന്മാർ കാഴ്ചകളുമായി വന്ന് വണങ്ങുന്നത് ചിത്രീകരിക്കുന്നു. പൗലോസ്ലീഹ എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നെടുത്ത ഇന്നത്തെ 2-ാം വായന ദൈവത്തിൻ്റെ രഹസ്യ പദ്ധതി എന്തെന്ന് വെളിപ്പെടുത്തുന്നു. അത് സുവിശേഷം വഴി
യേശുവിലും യേശുവിൻ്റെ വാഗ്ദാനത്തിലും യഹൂദർക്ക് മാത്രമല്ല വിജാതിയർക്കും അവകാശവും പങ്കാളിത്തവും ഉണ്ട് എന്നതാണ്. യഹൂദന്മാരുടെ രാജാവായി യേശുവിനെ തിരിച്ചറിയാനും അർഹമായ ആദരവർപ്പിക്കുവാനും വിജാതിയരും വിദേശികളുമായ ജ്യോതിഷികളെ ദൈവം ഒരുക്കിയെങ്കിൽ നമ്മുടെ പാപമംഗലമായ ജീവിതത്തിൽ നമ്മെ യേശുവിനോട് അടുപ്പിക്കുന്നതിൽ ദൈവത്തിന് പ്രതിബന്ധമായി ഒന്നുമില്ല എന്ന സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വെളിപ്പെടുത്തലുകളോട് അല്ലെങ്കിൽ പ്രത്യക്ഷീകരണത്തോട് മൂന്ന് രീതിയിലാണ് ആളുകൾ പ്രതികരിച്ചത്. അതിൽ ആദ്യത്തെ പ്രതികരണം യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കലായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരെ പ്രതിനിധീകരിക്കുന്നയാളാണ് ഹെറോദേസ് രാജാവ്. രണ്ടാമത്തെ പ്രതികരണം യേശുവിനെ അവഗണിക്കുകയായിരുന്നു. അവരുടെ പ്രതിനിധികളാണ് യഹൂദ പുരോഹിതരും നിയമജ്ഞരും. മൂന്നാമത്തെ പ്രതികരണം യേശുവിനെ ആരാധിക്കാൻ വരികയായിരുന്നു. അവരുടെ പ്രതിനിധികളാണ് ആട്ടിടയന്മാരും ജ്യോതിഷികളും. മൂന്ന് തരം ആളുകളിൽ മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്നവരാണ് നാം എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി സ്നേഹമാകുന്ന സ്വർണവും എളിമയാകുന്ന മീറയും സ്തുതിപ്പാകുന്ന കുന്തിരിക്കവും കൊണ്ട് ദിവ്യബലിയിൽ സന്നിഹിതനാകുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കുകയും നമ്മുടെ ജീവിതത്തിന് ജ്ഞാനികളെ പോലെ പുതിയൊരു ദിശ തിരഞ്ഞെടുക്കുകയും മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്രമായി മാറുകയും ചെയ്യാം. പ്രത്യക്ഷീകരണ തിരുനാളിൽ മാത്രമല്ല അനുദിന ജീവിതത്തിൽ നമുക്ക് യേശുവിൻ്റെ മുമ്പിൽ കാഴ്ചകൾ സമർപ്പിക്കുന്നവരാകാം. ഓരോ പ്രഭാതത്തിലും ഉണർന്നയുടനെ അന്നേ ദിനം നല്ലത് ചെയ്യാനും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുകയും അൾത്താരയിൽ നമ്മുടെ ജീവിതമാകുന്ന ദൈവിക ദാനം ദൈവമഹത്വത്തിനായി സമർപ്പിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയിൽ യേശുവുമായുള്ള സംഭാഷണം വഴിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ അവനെ ശ്രവിച്ചും ദൈവവുമായുള്ള നമ്മുടെ ആത്മബന്ധം അവന് സമർപ്പിക്കാം. മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞും കണ്ടുമുട്ടുന്നവർക്ക് സ്നേഹനിർഭരവും വിനീതവുമായ സഹായഹസ്തങ്ങൾ നീട്ടിയും ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകൾക്ക് മാപ്പിയാചിച്ചും ദൈവത്തിന് ഉചിതമായ കാഴ്ചകൾ അർപ്പിക്കാം. ആമേൻ.